ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സെർവർ തകരാറ് മൂലം റേഷൻ വിതരണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മാറ്റങ്ങളാണ്. സംസ്ഥാനത്ത് 14,000-ൽ പരം റേഷൻ കടകൾ നാളെ വെള്ളിയാഴ്ച വരെ അടച്ചിടുവാൻ സർക്കാർ തീരുമാനിച്ചു. മറ്റന്നാൾ ശനിയാഴ്ച മുതൽ 3 ദിവസം 7 ജില്ലകളിൽ വീതം രാവിലെയും വൈകിട്ടുമായി റേഷൻ വിതരണ സമയം ചുരുക്കുകയും ചെയ്തു. റേഷൻ വിതരണത്തിനുള്ള ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇപോസ് സംവിധാനം സെർവർ തകരാർ മൂലം സ്തംഭിച്ചതാണ് കാരണം. ഇന്നലെ ഉച്ചയോടെ തന്നെ കടകൾ അടച്ചു. തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം താറുമാറായിരുന്നു. ഫലത്തിൽ 5 ദിവസം റേഷൻ വിതരണമില്ല. ആദ്യമായാണ് ഇത്രയധികം ദിവസങ്ങൾ കടകൾ അടച്ചിടുന്നത്. പിഴവുകൾ പരിഹരിക്കുവാൻ കേന്ദ്ര ഏജൻസിയായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിലെ ഹൈദരാബാദ് യൂണിറ്റ് ഇന്നലെ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ NIC കൂടുതൽ സമയം തേടിയതോടെയാണ് കടകൾ അടച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കേരളത്തിലെ റേഷൻ കടകൾ 2 മണിക്കൂർ വീതമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആകെ റേഷൻ വാങ്ങിയവർ 3 ലക്ഷത്തിൽ താഴെ മാത്രം. 93.5 ലക്ഷം കാർഡുടമകളിൽ 43.5 ലക്ഷം പേർ ഏപ്രിലിലെ റേഷൻ വാങ്ങാനുണ്ട്. May 5 വരെ April 29 ശനിയാഴ്ചയും May 2 തിങ്കളാഴ്ച, 3 ചൊവ്വാഴ്ച എന്നീ തീയതികളിലുമുള്ള ക്രമീകരണം ഇങ്ങനെയാണ്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം എന്നീ 7 ജില്ലകളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുക. മറ്റ് 7 ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെയായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക. May 5 വരെ ഏപ്രിലിലെ റേഷൻ വാങ്ങാവുന്നതാണ്. മെയ്യിലെ വിതരണം May 6 ആയിരിക്കും തുടങ്ങുക. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 20,000 ലൈഫ് മിഷൻ ഭവനങ്ങളുടെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം May 4 വൈകിട്ട് 5 മണിക്ക് മേക്കോണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 77,909 ഭവനങ്ങളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്താകെ പൂർത്തിയാക്കിയത്. ഇതോടെ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ 6 വർഷത്തിൽ കേരളത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ 340,040 വീടുകളാണ് പണിതുയർത്തിയത്. എന്നാൽ 2ാം ഘട്ട ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ടവർക്ക് വീട് നൽകുന്ന നടപടികൾ സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കം കാരണം മെല്ലെപ്പോക്കിലാണെന്ന പരാതികളുമുണ്ട്. മൂന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നു മുതൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മഴയ്ക്കും ഇടിമിന്നലിനുമൊപ്പം കാറ്റിനും സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് ഇടുക്കി, എറണാകുളം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ഇടുക്കി, എറണാകുളം ജില്ലകളിലും ശനിയാഴ്ച ഇടുക്കി, പാലക്കാട് ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.